ദുരന്തമാണ് ഇത്, ദുരന്തം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്ത, ഇവിടെ ഉള്ള ഒരാളും അനങ്ങൂല. ഇവിടെ ആരെങ്കിലും വന്ന് നമ്മളെയൊക്കെ വെട്ടിക്കൊന്നാൽ പോലും ഇവിടെ ഉള്ള ഒറ്റ മനുഷ്യർ ഇറങ്ങി നോക്കൂല. ആ ചത്ത് കഴിയുമ്പോഴത്തേക്ക് വന്ന് നോക്കും, ആ അവള് ചത്തല്ലേ, ആ ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ, ഇനി അവിടെ കട നടക്കട്ടെ എന്ന് പറയും. അറിയില്ല, നമ്മൾ ജീവിക്കണം മരിക്കണം, ഒന്ന് യവന്മാരെ പേടിച്ച് ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ യവന്മാർ നമ്മളെ കൊല്ലും. നമുക്ക് വീടിനും നമുക്ക് ഇത്രയും പേർക്കുള്ള ജീവനും ഒരു സുരക്ഷിതത്വം ഇപ്പൊ ഇല്ല. അത്രയ്ക്കും വേണ്ടി ഭീഷണിയാണ് യവന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഈ കടയിലിരുന്ന് മദ്യപിക്കുന്ന ഫോട്ടോ കണ്ട്, നമ്മൾ ഈ മദ്യപാനത്തിന്റെ ഇത് എല്ലാം നമ്മൾ കണ്ട്, ആ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ച് നമ്മൾ കാണിച്ചതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഓർഡർ കിട്ടിയത്. അല്ല, ഇതിപ്പം അറിയില്ല, നാട്ടുകാർ ഫുൾ ഒറ്റക്കെട്ടാണ്. കാര്യം നമ്മൾ വന്ന് താമസിക്കുന്നതായതുകൊണ്ട് നാട്ടുകാർ ഫുൾ ഒറ്റക്കെട്ടാണ്. നമ്മളവിടെ ജീവിക്കാൻ സമ്മതിക്കൂലെന്ന് അവർ പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചേക്കാണ്. ഇനിയും തൊട്ട് ഇവിടെ രാത്രി പോലും നമ്മളെ കിടന്നുറങ്ങാൻ പറ്റൂല, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആ രീതിക്ക് ഇവിടെ നിന്ന് വെള്ളാടിയും ചീത്ത വിളി ഇതൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞേക്കുവാണ്. നമുക്കറിയത്തില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇത്രയ്ക്കും ശല്യം ചെയ്യുന്നത് സ്വന്തം നാട്ടുകാരി തന്നെ സാമൂഹിക വിരുദ്ധരായി മാറേണ. ഇവിടെ ഇങ്ങനെ ലൈവ് ഇട്ട എന്തിനാണെന്ന് ചോദിച്ചാൽ നാളത്തേക്കുള്ള ഒരു തെളിവിനാണ്. ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും അറിഞ്ഞ ആരെങ്കിലും ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്ത് അതങ്ങനെയല്ല, ഇതാണ് സംഭവം എന്ന് അറിയിക്കണം. അത്രയ്ക്ക് സൗകര്യക്കേടാണ്, അത്രയ്ക്ക് സൗകര്യക്കേടാണ്. എല്ലാ തെളിവും പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ എല്ലാരുടെ കയ്യിലുണ്ട്, എല്ലാ തെളിവും. പോരാത്ത എന്റെ ഗൂഗിൾ ഡ്രൈവിൽ അതിന്റെ ലിങ്ക് ഞാൻ എല്ലാവർക്കും അയച്ചു തരുന്നുണ്ട്. എല്ലാത്തിലും അതിന്റെ ഇവിടെ നടക്കുന്ന ഓരോ വയലേഷൻസിന്റെ ഫോട്ടോസ് വീഡിയോസ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലൈവ് ഇട്ടായിരുന്നു. അതായത് ഒരു എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ പ്രവർത്തിക്കുന്ന ഒരു ബങ്ക് കടയും, അതായത് ലൈസൻസ് ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബങ്ക് കടയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലൈവ് ഇട്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണാമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ തെളിവ് സഹിതം ഹാജരാക്കി കഴിഞ്ഞാൽ നമ്മളെ ജില്ലാ കളക്ടർ ഇത് എടുത്തു മാറ്റാൻ വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇത് എടുത്തു മാറ്റാൻ വേണ്ടി ഇന്ന് ഇവിടെ കൊണ്ട് നോട്ടീസ് ഒട്ടിച്ചു. നമ്മൾ തെളിവ് സഹിതമാണ് എല്ലായിടത്തും ഹാജരാക്കിയത്. അപ്പം അതിനുശേഷം ഇന്ന് വൈകുന്നേരം ഇത് ഒട്ടിച്ചതിന് ശേഷം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, പറയാൻ വയ്യ, സങ്കടമുണ്ട്. ഇവിടെ നാട്ടുകാരെല്ലാം സംഘടിച്ചിട്ട് പറയുകയാണ്, കട എടുത്ത് മാറ്റിക്കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മളവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് ഇന്ന് ഇവിടെ നിന്ന് എൻ്റെ കൊച്ചിനെ, എൻ്റെ അമ്മയെ, എൻ്റെ ഭാര്യയൊക്കെ ചീത്ത വിളിയായിരുന്നു. അവർ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മളിവിടെ ഇനി ജീവിക്കാൻ സമ്മതിക്കത്തില്ല, ഒന്നുകിൽ നമ്മൾ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും വെച്ച് കൊന്നുകളയുക എന്ന് പറഞ്ഞിരിക്കുന്നു. കള്ളക്കേസിൽ കുടുക്കി കൊന്നുകളയുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എല്ലാത്തിൻ്റെ വോയിസ് റെക്കോർഡ് തെളിവെല്ലാം എൻ്റെ കയ്യിലുണ്ട്. നമ്മളെവിടെ തെളിവായിട്ടാണ് പോകുന്നത്, എന്ത് ചെയ്യണം, എവിടെ പോകണം ഒന്നും നമുക്ക് അറിയത്തില്ല. നമുക്കിവിടെ ജീവിക്കണം, നമ്മളിവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. ആയതിനാൽ ഈ നാട്ടുകാർ ഫുള്ളും ഒറ്റക്കെട്ടാണ്. കാര്യം അവർക്കുള്ള തോന്നിയവാസത്തിനും എല്ലാത്തിനും നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അത് എൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിൽ ചേർന്നാണ് ഈ തോന്നിയവാസം നടക്കുന്നത് തന്നെ, കള്ളുപിടിയും ചീത്തവിളിയും ബഹളമൊക്കെ. ഇനിയൊന്നും നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് എന്നിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തി ഇട്ടേക്കാണ്. എന്തിന് പറയാം, ഇവിടുത്തെ അസോസിയേഷൻ കാര്യം പോലും എല്ലാവരും കൂട്ടം കൂടിയിട്ട് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥയാണ്. ഇന്ന് ഇവിടെ വന്ന് വിളിച്ച ചീത്തയ്ക്ക് കൈയും കണക്കുമില്ല, അതിൻ്റെ റെക്കോർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവർ വ്യക്തി അവർ നമ്മളെല്ലാവരും വിളിച്ച് തന്നെ പറഞ്ഞു, നമ്മളിവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, നമ്മളെന്ത് ചെയ്യണം, ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, നമ്മളെന്ത് ചെയ്യണം ഒന്നും അറിയാൻ വയ്യ. എന്നെ ഇന്ന് എൻ്റെ എന്നെ ആ കടയെടുത്ത് മാറ്റാൻ ഞാൻ പഞ്ചായത്തിലെ എല്ലായിടത്തും എൻ്റെ പേര് വെച്ചാണ് ഞാൻ എഴുതി കൊടുത്തത്, പരാതിയായിട്ട് കൊടുത്ത് ഞാൻ എല്ലാം ചെയ്തത്. എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് ഇപ്പം അയാൾ വന്നിട്ട് എന്നെ ഞാൻ പച്ചയ്ക്ക് പറയാം, സത്യം പറയാം, എൻ്റെ കൊച്ചിനെ എന്നെയും കൂടി ഒന്നും വിളിച്ച് ഞാൻ പച്ചയ്ക്ക് ഞാൻ പറയാം. അവൾ ഈ കട എടുത്ത് മാറ്റാൻ പറഞ്ഞ് അവൾക്ക് രണ്ടാമത് പെറാനാണ്, അവൾ അടുത്ത ഗർഭിണി ആയിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അവൾ കട എടുത്ത് മാറ്റാൻ പറഞ്ഞത്, കട എടുത്ത് മാറ്റാൻ പറഞ്ഞതെന്നാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് എന്നെ എൻ്റെ കൊച്ചിനെ പച്ച അസഭ്യമാണ് വിളിച്ചത്, പച്ച അസഭ്യം. ഞാൻ ഇതിനെതിരെയാണ് ഇന്ന് ഞാൻ രാത്രി 7 മണിക്ക് എൻ്റെ ഈ 9 മാസം പ്രായ കൊച്ചിന് ഞാൻ ഒരു ഒന്നും കൊടുക്കാതെയാണ് ഞാൻ ഇവിടെ ഇറങ്ങി അവൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. അല്ല, എന്നിട്ട് ഈ ഈ നാട്ടുകാരായ ഈ സാമൂഹിക വിരുദ്ധർ പറഞ്ഞു അവർ ഇത് തുടർന്നും ചെയ്യുമെന്ന്. നമ്മൾ ഒരു കാരണവശാൽ ഇവിടെ ജീവിക്കാൻ പറ്റൂല, എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ വന്ന് ചീത്തവിളിയും ബഹളവും ഇനിയും തുടർന്നും ചെയ്യും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം?
എന്നെ ഇത്രയും ചീത്ത വിളിച്ചിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ പോലീസിനെ വിളിച്ച് പോലീസ് വരന്ന് വന്ന് ഇവിടെ വന്ന് എല്ലാവരെയും വരട്ടി വിട്ട്, എന്നിട്ട് പോലും ഇവിടെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഒരു അയൽവക്കാരോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു നാട്ടുകാരോ എന്താണ് പ്രശ്നം, നീ എന്തിനാണ് അവളെ ചീത്ത വിളിക്കണമെന്ന്, അല്ലെങ്കിൽ അസോസിയേഷനിൽ നമ്മൾ അസോസിയേഷൻ മെമ്പേഴ്സ് അല്ലേ, നമ്മൾ അതിന് പൈസ കൊടുക്കണമല്ലേ, മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ പൈസ കൊടുക്കണമല്ലേ, ഓരോ വർഷം നമ്മൾ അതിന് പുതുക്കണമല്ലേ, അവരെന്തോ ഒരു കാര്യം ചോദിക്കാത്ത എന്താണ് നിന്റെ പ്രശ്നം, അവർ അവളെ എന്തിനാണ് ചീത്ത വിളിക്കണേന്ന് എന്താ ചോദിക്കാത്തത്? അല്ല, ഈ നാട്ടുകാരെ ഒറ്റക്കെട്ടാ കാര്യം, അവർ ഓൾറെഡി നമ്മളുടെ പറഞ്ഞ കേസ്, നമ്മളിവിടെ വന്ന് താമസിക്കുന്നവരാണ്, നമ്മളെ റൂമിൻ്റെ സൈഡിൽ നടക്കുന്ന നിയമ അതായത് സാമൂഹിക വിരുദ്ധരുടെ ശല്യമെല്ലാം നമ്മൾ വേണമെങ്കിൽ സഹിച്ചോളണം, അല്ലാതെ പറ്റൂല. അതുകൊണ്ട് ഈ അസോസിയേഷൻകാർ ഈ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടാണ്, നമുക്ക് ഇവിടെ ഒറ്റ കുഞ്ഞുങ്ങൾ സപ്പോർട്ടില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാ ഞാൻ കളക്ട്രേറ്റിൽ കൊടുത്ത പരാതിയാണ്, ആ പരാതിയുടെ അടിയിൽ ഇതാ കളക്ട്രേറ്റ് നമ്മൾ തെളിവ് സഹിതമാണ് കൊടുക്കുന്ന എല്ലാ സ്ഥലത്തും. തെളിവ് സഹിതം കൊടുത്തോണ്ടാണ് കളക്ടറേറ്റിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് പോലും കിട്ടിയത് സെക്രട്ടറിക്ക് കൊടുക്കാൻ വേണ്ടി. ഞാൻ ഇന്ന് നടന്ന സംഭവത്തിന് രാത്രി 7:30 ആയപ്പോഴത്തേക്ക് 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുത്തതിന്റെ റെസീപ്റ്റാണിത്. നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അറിയത്തില്ല, നമ്മൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്ന് ഇവിടെ കൂടി ആൾക്കാർ പറഞ്ഞു, അവൻ ഒരു വലിയൊരു ഈ നാട്ടുകാരെ എല്ലാവരും കൂടെ 19 പേര് ഒപ്പിട്ട് അനൂപിനെ എന്തെങ്കിലും വലിയൊരു കേസിൽ നമുക്ക് കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കാന്ന്, അതിന് തെളിവ് വരെ അവരിവിടെ ഒന്ന് പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ ഉള്ള 2 പെൺപിള്ളേരല്ലേ, അവരെ കാര്യം നമ്മൾ നോക്കിക്കോളാം എന്നാണ് അവർ പറഞ്ഞ ഡയലോഗ്. ഇത്രയ്ക്ക് വൃത്തിയുടെ നാട്ടുകാരാണ്, നാട്ടുകാർ മീൻ സാമൂഹിക വിരുദ്ധർ, നാട്ടുകാർ അവർക്ക് സപ്പോർട്ടാണ്, നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ കിടന്നുറങ്ങാൻ പേടിയാണ്, എപ്പം വന്ന് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, വെളിയിൽ ബൈക്ക് കൊടുത്തോണ്ട് കൊച്ചിക്ക് പോകാൻ പേടിയാണ്, അവന്മാർ അത്രയ്ക്കും ഭീഷണിയാണ് നമ്മളെ. ഈ കടയെടുത്ത് മാറ്റുന്ന ഈ കേസും ആയതുകൊണ്ട് ഇനി നമുക്ക് അറിയത്തില്ല, അറിയത്തില്ല, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാം, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കട എടുക്കണമെന്ന് കളക്ടർ പറഞ്ഞപ്പോഴും അവരൊക്കെ ഭയങ്കര വാശിയേറിയിട്ട് അവർ പറയുന്ന അവർ ജനിച്ചു വളർന്ന നാട്ടിൽ അവർ പലതും ഇനിയും ചെയ്യും, ഇനിയും കട എടുത്ത് മാറ്റിയെങ്കിലും അവർ കാണിച്ചു തരാമെന്നാണ് പറയണത്. ഞാനാണെങ്കിൽ വരുന്ന വീട്ടിലില്ലെന്ന് ഇല്ല കൂടി, ഇനി ഈ കട മാറ്റിയാൽ ആ സ്ഥലത്തിരുന്ന് എന്നെ കുടിച്ച് കൂത്താടി ഇവിടെ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് പാട്ടും പാടി തന്നെ കിടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെങ്ങിൻ്റെ അമ്മൻ്റെ കയറി ബൈക്കിൻ്റെ ട്യൂബ് ഇങ്ങോട്ട് വീട്ടിൻ്റെ മുകളിലോട്ടിട്ട് കുപ്പി അതിലെ വീട്ടിൻ്റെ അകത്തിട്ടിട്ട് അവൻ പോലീസിനെ വിളിച്ച് വാങ്ങി ഇവിടെ കള്ളക്കടത്ത് കള്ള ഇതിൽ കുപ്പി വെക്കണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നമ്മളെ ചേട്ടനെ അറസ്റ്റ് ചെയ്യിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പൊടി, ഈ 9 മാസമായി ഈ പൊടി കൊച്ചിനെ കൊണ്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അമ്മയുടെ ശല്യം കാരണം. നമ്മൾ എന്ത് ചെയ്യണം? ആരെങ്കിലും ഒന്ന് പറഞ്ഞു, അല്ലാതെ നമുക്ക് നീതി വേണം. കാര്യം യഹമാൻ അത്രയ്ക്ക് ശല്യമുണ്ട്, അത് ഇന്നും എല്ലാവരും വന്ന് പറഞ്ഞു, ഇനിയും ഈ കട മാറ്റുന്ന സ്ഥിതിക്ക് ഇനി ഒരു കാരണവശാലും നമ്മളിങ്ങനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, അത്രയ്ക്ക് ശല്യം ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മളെന്ത് വേണം? ഒന്നെങ്കിൽ യഹമാരെ പേടിച്ച് ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ വെട്ടിക്കൊല്ലും. ഇതാണ് യഹമാരെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ എങ്ങനെ തകർക്കാന്ന് പറഞ്ഞ് എന്തായാലും ഞാൻ എനിക്ക് പോകാൻ പറ്റണ സകലടുത്ത് ഞാൻ പോയി, സകലടുത്തും പോയി ഞാൻ തെളിവ് സഹിതം എൻ്റെ പ്രശ്നം ഞാൻ തെളിവ് സഹിതം ഫോട്ടോസും വീഡിയോസും സഹിതം ഞാൻ അവരെല്ലാവരെയും കണ്ട് കാണിച്ചിട്ടാണ് എനിക്ക് ഈ കളക്ടറേറ്റിൽ നിന്ന് എനിക്ക് ഇങ്ങനൊരു ഓർഡർ എനിക്ക് കിട്ടിയത്. ഞാൻ ഇത് കൊണ്ടുവന്ന് പഞ്ചായത്ത് കൊടുത്ത് പഞ്ചായത്തുകാരെ കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ചത്. ഇതിനെല്ലാം സപ്പോർട്ട് ഇവിടെ ഒരു പൊതുപ്രവർത്തകനുണ്ട്, പുള്ളിയുടെ സപ്പോർട്ടിലാണ് നടക്കുന്നത്. നമ്മൾ ആരും പേരെടുത്ത് പറയാനില്ല, അതിന് വരെ നമുക്ക് ഭീഷണിയാണ്, ആരെയും പേരെടുത്ത് പറയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ജീവന് ഭീഷണിയാണ്. എനിക്ക് മാറ്റി മാത്രല്ല ഇവിടെ വന്നിരുന്ന് കള്ളുകൂടി വീണ്ടും തുടങ്ങി ഇവിടെ ഇരുന്ന് ഓരോ ഇതും പറഞ്ഞ് അവര് മാറൂല, അവരുടെ ജന്മനാടാണ് നമ്മൾ വന്നവര്. അവർക്കും വീടുകളൊക്കെ ഉള്ളതല്ലേ, എന്തിനാണ് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന? നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി, എന്താ ചെയ്യേണ്ടത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരും. ഇന്ന് എന്റെ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന തരത്തിൽ, എന്റെ സ്ത്രീത്വത്തിനെ വളരെ അപമാനിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് വളരെ വളരെ മോശമായിട്ട് ഇത്രയും നാട്ടുകാർ കേൾക്കെ അത് വിളിച്ചിട്ട് ഇവിടെ ഉള്ള ഒരു അസോസിയേഷൻകാർ പോലും അത് തിരിഞ്ഞു നോക്കി അതിനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു നാട്ടുകാർ അതിനെ ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല. കാര്യം നാട്ടുകാരെല്ലാം ഒറ്റ കെട്ടാണ്, അവരെപ്പോഴും പറയുന്ന കാര്യം നമ്മൾ വന്ന് താമസിക്കുന്നവരാണ്, ഈ ഏരിയയിൽ നമ്മൾ മാത്രമല്ല വന്ന് താമസിക്കുന്നവർ, നമ്മൾ വേണമെങ്കിൽ സഹിച്ചോളണം. നാട്ടുകാരെല്ലാം ഒറ്റ കെട്ടാണ്, നമ്മളെന്ത് ചെയ്യണം നമുക്കറിയത്തില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നമ്മളെന്ത് ചെയ്യണം? എന്തിനു കരയുന്ന നീഷേ, എന്തിനു കരയുന്ന? ഈ കൊച്ചിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്വന്തമായി ഒരു വീട് വെച്ചിട്ട് അതിനകത്ത് ജീവിക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ എന്താണ് കഷ്ടം? അത് 10 ലക്ഷം രൂപ കടമാണ്, ഒരു മാസം 14,000 രൂപയാണ് വീടിന്റെ ലോൺ അടയ്ക്കുന്നത്. ഈ യവമാരിങ്ങനെ ശല്യം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം?
എമാര് പറയുന്ന ഒന്നിക്കും നമ്മൾ എമാര് പേടിച്ച് ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ എമാര് നമ്മളെ കൊന്നുകളയും എന്നാണ് പറയുന്നത്. എന്തായാലും കട എടുത്ത് മാറ്റാനുള്ള ഓർഡർ ആയിട്ടുണ്ട്, അവർ കട എടുത്ത് മാറ്റും. പറയും കട എടുത്ത് മാറ്റിയാൽ ഇവിടെ ഇതിന് അപ്പുറം നമ്മൾ കാണിക്കും, നിന്നെ ഇവിടെ ജീവിക്കാൻ, നിന്നെ നിന്റെ അമ്മയും കൊച്ചിനെയും ഭാര്യ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂല എന്നാണ് പറയുന്നത്. നമ്മളെന്ത് ചെയ്യണം? ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞാൽ അതിനും നമുക്ക് ഭീഷണിയാണ്. എനിക്ക് ഞാൻ എനിക്ക് ഞാൻ വെളിയിലെങ്ങനെ പോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് ആരും സമാധാനം പറയും. അതിനുള്ള ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ആരോട് എന്തു പറയാനാണ്? നമ്മൾ അനുഭവിക്കുന്ന ദുരന്തമാണ് ഇത്, ദുരന്തം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്താൽ, ഇവിടെ ഉള്ള ഒരാളും അനങ്ങൂല. ഇവിടെ ആരെങ്കിലും വന്ന് നമ്മളെയൊക്കെ വെട്ടിക്കൊന്നാൽ പോലും ഇവിടെ ഉള്ള ഒറ്റ മനുഷ്യർ ഇറങ്ങി നോക്കൂല. ആ ചത്ത് കഴിയുമ്പോഴത്തേക്ക് വന്ന് നോക്കും, ആ അവൾ ചത്തല്ലേ, ആ ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ, ഇനി അവിടെ കട നടക്കട്ടെ എന്ന് പറയും. അങ്ങനെയുള്ള നാട്ടുകാരാണ്. അല്ലേ, കട എന്തായാലും ഓൾറെഡി മാറ്റാനുള്ളത് കിട്ടിയല്ലോ. എന്നിട്ടും അവർ പറയും കട മാറ്റിയാലും നമ്മളിവിടെ ഭയങ്കര വിഷയം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കട മാറ്റാനായിട്ട് നോട്ടീസ് ഒട്ടിച്ച് കഴിഞ്ഞു, കട മാറ്റും അവർ. മാറ്റിക്കഴിഞ്ഞാൽ ആ സ്പേസ് ഇവിടെ കിട്ടിയാലേ ഇനി നിന്നെ ഇവിടെ ഒരു കാരണവശാലും ഒട്ടും ജീവിക്കാൻ സമ്മതിക്കൂല എന്നാ പറയുന്നത്. നമ്മളെന്ത് ചെയ്യണം? ഈ കടയെ ഇവിടെ നിന്ന് മാറ്റാതിരിക്കാൻ വേണ്ടി പല രീതിയിലും പല തരത്തിലും ഈ ഒരാൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ തെളിവ് സഹിത ഹാജരാക്കിയോണ്ടാണ്. അതൊന്നും നടക്കാതെ ആയതുകൊണ്ട് നല്ല കാര്യം ഞാൻ പറയാമല്ലോ, നല്ല രീതിയിൽ അയാൾ എന്തോ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടാണ് ഇന്ന് ഇവിടെ ഇത്രയും പോലാകൽ ഇവിടെ ഉണ്ടായത്. അല്ല, ഇന്നിവിടെ വന്ന എല്ലാവരും പറഞ്ഞു നമ്മളിനി ഒരു കാരണവശാലും ഇവിടെ ജീവിക്കാൻ പറ്റും, സമ്മതിക്കത്തില്ലെന്ന്. നാട്ടുകാർ ഫുൾ ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരി നിൽക്കുകയുണ്ട്. എന്ത് ചെയ്യണം? അസോസിയേഷൻ കാര്യമില്ല, ഇടപെടില്ല. എന്ത് ചെയ്യണം അറിയില്ല. നമ്മൾ ജീവിക്കണം, മരിക്കണം. ഒന്ന് യവന്മാരെ പേടിച്ച് ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ യവന്മാർ നമ്മളെ കൊല്ലും. നമുക്ക് വീടിനും നമുക്ക് ഇത്രയും പേർക്കുള്ള ജീവനും ഒരു സുരക്ഷിതത്വം ഇപ്പം ഇല്ല. അത്രയ്ക്കും വേണ്ടി ഭീഷണിയാണ് യവന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒന്നും അറിയാത്ത ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ എന്തുവാ ചെയ്യണത്? ആത്മഹത്യ ഇവ എന്ത് തെറ്റാണ് ഇവൻ ചെയ്തത്? ഇവ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ ഒരു കൊച്ചു എന്ത് തെറ്റാണ് ചെയ്തത്? ഈ കൊച്ചിനെ വരെ അവ ഇന്ന് ഇവിടെ ഇരുന്ന് ചീത്ത വിളിച്ച്, ഈ കൊച്ചിനെ വരെ, ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത കൊച്ചിനെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ശരിയെന്നാ, നമ്മള് നമ്മളെ വിഷമം അറിയിച്ചിട്ടേ ഉള്ളൂ. എന്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതൊരു എവിഡൻസ് ആയിട്ട് എവിടെയെങ്കിലും വേണ്ടേ? നമുക്കെന്ത് പറ്റിയാലും ഒരു എവിഡൻസ് ആയിട്ട് എവിടെയെങ്കിലും വേണ്ടേ? നമുക്കോ നമ്മളെ വീട്ടിനോ എന്ത് പറ്റിയാലും. സ്ത്രീ ശല്യം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീ ശല്യം ചെയ്യുന്ന പോലീസുകാരെ തന്നെ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഇന്നും വന്നാന്ന്. പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മളിപ്പോൾ നമ്മളെല്ലാം എപ്പോഴും ചെല്ലുന്ന ആൾക്കാരാണ്. എത്ര ദിവസം ജോലി പോലും ഇപ്പം കിട്ടിയ ഒരു ജോലിയാണ്. കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, ഒരാഴ്ചത്തേക്കേ ഉള്ളൂ എക്സാം ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളൂ, ഒരു എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടുത്ത എക്സാം വരുമ്പോഴേ നമുക്കുള്ള ഡ്യൂട്ടി ഉള്ളൂ. ആ ഒരാഴ്ചത്തേക്ക് കിട്ടിയ ഡ്യൂട്ടിക്ക് നമ്മൾ പോകാനായിട്ട് ഒരുങ്ങി. അങ്ങനെ പോകാൻ ആ ഡ്യൂട്ടിക്ക് പോലും നമുക്ക് പോകാൻ പറ്റാതെ ഞാൻ ഈ കളക്ട്രേറ്റ് അവിടെ എവിടെയും കയറി ഇറങ്ങിയിട്ടാണ് ഈ കടയ്ക്കുള്ള ഈ ഓർഡർ ഞാൻ വാങ്ങിച്ചത്. ആ കട അവിടെ നിന്ന് മാറ്റിയാലും ഇതേ ഇത് തന്നെ അവിടെ തുടരുമെന്ന് പറയണത് അത് മനഃപൂർവ്വം അല്ലേ? മനഃപൂർവ്വം പറയിപ്പിക്കണേല്ലേ? നമ്മളെന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഈ കടയിലിരുന്ന് മദ്യപിക്കുന്ന ഫോട്ടോ കണ്ട് നമ്മൾ ഈ മദ്യപാനത്തിൻ്റെ ഇത് എല്ലാം നമ്മൾ കണ്ട് ആ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ച് നമ്മൾ കാണിച്ചതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഓർഡർ കിട്ടിയത്. അല്ല, ഇതിപ്പം അറിയില്ല, നാട്ടുകാർ ഫുള്ള് ഒറ്റക്കെട്ടാണ്. കാര്യം നമ്മൾ വന്ന് താമസിക്കുന്നതായതുകൊണ്ട് നാട്ടുകാർ ഫുള്ള് ഒറ്റക്കെട്ടാണ്. നമ്മളവിടെ ജീവിക്കാൻ സമ്മതിക്കൂലെന്ന് അവർ പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചേക്കാണ്. ഇനിയും തൊട്ട് ഇവിടെ രാത്രി പോലും നമ്മളെ കിടന്നുറങ്ങാൻ പറ്റൂല, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആ രീതിക്ക് ഇവിടെ നിന്ന് വെള്ളടിയും ചീത്ത വിളി ഇതൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞേക്കുവാണ്. നമുക്കറിയത്തില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇത്രയ്ക്കും ശല്യം ചെയ്യുന്നത് സ്വന്തം നാട്ടുകാർ തന്നെ സാമൂഹിക വിരുദ്ധരായി മാറുകയാണ് ഇവിടെ. ഇതിന് എന്ത് നിയമമാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം നമുക്കൊന്നും പറയാനില്ല. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ലൈവ് ഇട്ട എന്തിനാണെന്ന് ചോദിച്ചാൽ നാളത്തേക്കുള്ള ഒരു തെളിവിനാണ്. ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും അറിഞ്ഞാൽ ആരെങ്കിലും ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്ത് അതങ്ങനെയല്ല, ഇതാണ് സംഭവം എന്ന് അറിയിക്കണം. അത്രയ്ക്ക് സൗകര്യക്കേടാണ്. എല്ലാ തെളിവും പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാവരുടെ കയ്യിലുണ്ട്. എല്ലാ തെളിവും പോരാത്ത എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എല്ലാവർക്കും അയച്ചു തരുന്നുണ്ട്. എല്ലാത്തിലും അതിൻ്റെ ഇവിടെ നടക്കുന്ന ഓരോ വയലേഷൻസിൻ്റെ ഫോട്ടോസ് വീഡിയോസും ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എല്ലാ വോയിസും എല്ലാ വീഡിയോസും ഫോട്ടോസും നമ്മൾ കൊടുത്ത കംപ്ലൈൻറ്റും ഓർഡർ ആയത് എല്ലാം ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇട്ടുതരും. അല്ല ഇപ്പോൾ ഫേസ്ബുക്കിലല്ല, നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഇടാം. ഫേസ്ബുക്കിൽ ഇട്ടുതരാം, നിങ്ങൾ എല്ലാവരും കാണണം. നമ്മളല്ലാതെ കള്ളത്തരം പറയണില്ല, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, സത്യമായിട്ടുള്ള കാര്യങ്ങൾ. എന്നാലും നമുക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം. നാട്ടുകാരെ എല്ലാം ഒറ്റക്കെട്ടായിരിക്കും, നമ്മളവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കട മാറ്റിയതിൻ്റെ വാശിക്ക്. അറിയത്തില്ല, എൻ്റെ വൈഫ് പറഞ്ഞ കണക്ക് അതാണ് ശരി. നാളെ ഒരു കാലത്ത് നമുക്ക് ഒരു കുടുംബം ഫുള്ളായിട്ട് ആത്മഹത്യ ചെയ്താലോ, നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും വെട്ടിക്കൊന്നാലോ, അതിനെല്ലാം ഇതൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് ഇവിടെ കിടക്കണം, അത്രേ ഉള്ളൂ. മനസമാധാനമില്ലാത്ത ജീവിതമാണ് നമ്മളുടെ ഈ അവന്മാർ കാരണം. നമ്മൾ രണ്ടുപേരും ജോലിക്കുണ്ട്, അമ്മയും ജോലിക്കുള്ളതാണ്. ചിലപ്പോൾ അമ്മ ഇവിടെ വീട്ടിലുള്ളപ്പോൾ കൊച്ചിനെ ഇവിടെ ആക്കിയിട്ടാണ് നമ്മൾ എൻ്റർപ്രൂ പോകണം. അന്നേരം നമ്മൾ ഒരു 100 പ്രാവശ്യം അമ്മേനെ വിളിക്കും, അമ്മ ഇവിടെ ബഹളമുണ്ട്, അമ്മ വല്ല ചീത്ത വിളിയുണ്ടാ, അമ്മ എന്തുകൊണ്ടാ അവിടെ പോയി നിൽക്കുമെങ്കിലും നമുക്ക് അതിനൊരു സമാധാനം ഇല്ല. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ആ രീതിയിലാണ് ഓരോന്ന് കാണിക്കുന്നത്. അറിയില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ശരിയെന്നാ, ഇത്രയും നമുക്കും പറയാം. ശരിയെന്നാ.